നമസ്കാരം. സ്റ്റോപ്പ് വാച്ചിൻ്റെ പുതിയ യാത്രാ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തില്ലൈ നടരാജക്ഷേത്രം എന്നും പേരുള്ള ചിദംബരം നടരാജക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലാണ് ചിദംബരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 4 ദിശകളിലുമായി ഉത്തുംഗങ്ങളായ ഓരോ ഗോപുരങ്ങൾ. കിഴക്കേ ഗോപുരം വഴി അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഇടതുവശത്തായി ചെറിയ ഗണപതി കോവിലാണ്. മേൽക്കൂരയിൽ സാമാന്യം വലിപ്പത്തിലുള്ള ഗണപതി വിഗ്രഹം. വലതുവശത്ത് ചെറിയ സുബ്രഹ്മണ്യ ക്ഷേത്രം. ദക്ഷിണേന്ത്യൻ ശില്പകലയുടെ ഉത്തമോദാഹരണമായ ക്ഷേത്രം 45 ഏക്കറിലാണ് പരന്നുകിടക്കുന്നത്. സാധാരണ ശിവക്ഷേത്രങ്ങളിലെല്ലാം ലിംഗരൂപത്തിലാണ് പ്രതിഷ്ഠ. എന്നാൽ ചിദംബര ക്ഷേത്രത്തിലാകട്ടെ ആനന്ദ താണ്ഡവമാടുന്ന നടരാജരൂപത്തിലാണ് മുഖ്യപ്രതിഷ്ഠ. തില്ലൈ മരങ്ങൾ ഇടതൂർന്ന് വളർന്ന് നിന്നിരുന്ന ഈ സ്ഥലത്തിന് തില്ലൈ വനം എന്നായിരുന്നു മുൻപ് പേര്. എന്നാൽ ഇപ്പോൾ തില്ലൈ മരങ്ങൾ കാണണമെങ്കിൽ ഇവിടെ അടുത്തുള്ള പിച്ചാവരത്ത് പോകണം. പിച്ചാവരം കണ്ടൽക്കാടുകളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു. കാണാത്തവർ കാണാൻ ശ്രമിക്കുമല്ലോ. ചോളരാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ചിദംബരം. 10 നൂറ്റാണ്ടിലാണ് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. തില്ലൈ വനത്തിൻ്റെ മധ്യത്തിലായി സ്വയംഭൂ ലിംഗവും അതിനോട് ചേർന്ന് തന്നെ ശിവഗംഗ എന്ന ഒരു പുണ്യതീർത്ഥവും ഉണ്ടായിരുന്നു. കുഷ്ഠരോഗത്താൽ വലഞ്ഞിരുന്ന പുരാന്തക ചോളൻ എന്ന മഹാരാജാവ് മുനിമാരുടെ ഉപദേശാർത്ഥം ഈ പുണ്യതീർത്ഥത്തിൽ കുളിക്കുകയും സ്വയംഭൂ ലിംഗത്തെ ആരാധിക്കുകയും ചെയ്തത്രേ. അങ്ങനെ രോഗമുക്തി നേടിയ അദ്ദേഹമാണ് ചിദംബരം ക്ഷേത്രം നിർമ്മിച്ചത്. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ അനുശാസിക്കുന്ന 108 തരത്തിലുള്ള നാട്യമുദ്രകളാണ് ഈ കിഴക്കേ ഗോപുരത്തിൻ്റെ ഇരുഭാഗത്തുമുള്ള ഭിത്തികളിൽ കൊത്തിവെച്ചിരിക്കുന്നത്. ഓരോ ഡിസംബർ മാസത്തിലും അഥവാ മാർഗഴി മാസത്തിൽ മഹാശിവരാത്രിയോടനുബന്ധിച്ച് ഇവിടെ 5 ദിവസത്തെ നൃത്തോത്സവം നടക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നർത്തകർ ഇവിടെ വന്ന് നൃത്തത്തിലെ ഈ മുദ്രകളെല്ലാം അവതരിപ്പിക്കാറുണ്ട് അത്രേ. മുസ്ലിം അധിനിവേശ കാലത്ത് ഹിന്ദു ക്ഷേത്രങ്ങൾക്കെല്ലാം വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തുകയുണ്ടായി. അതിൽ അംഗഭംഗം വന്ന പ്രതിമകളാണ് ഈ കാണുന്നത്. ഇത് നരസിംഹ പല്ലവൻ എന്ന പല്ലവരാജാവിൻ്റെ പ്രതിമയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ സേവകനാണ്. 7 നിലകളാണ് ഓരോ ഗോപുരത്തിനും. കരിങ്കല്ലിൽ കാണുന്ന ഈ ഭാഗം ഒഴികെ ബാക്കി മുകൾ ഭാഗം പൂർണ്ണമായും 20 വർഷങ്ങൾക്ക് മുൻപ് പുനരുദ്ധാരണം നടത്തിയതാണ്. 10 നൂറ്റാണ്ടിൽ നിർമ്മിച്ച 10 ഗോപുരമാണ് ഏറ്റവും പഴക്കം ചെന്നത്. വിജയനഗര ചക്രവർത്തിയായിരുന്ന കൃഷ്ണദേവൻ നിർമ്മിച്ച ഗോപുരം, വടക്കേ ഗോപുരം, ഏറ്റവും പഴക്കം കുറഞ്ഞത് ഇത്. പടിഞ്ഞാറേ ഗോപുരം 12 നൂറ്റാണ്ടിലും കിഴക്കേ ഗോപുരം 13 നൂറ്റാണ്ടിലുമാണ് നിർമ്മിച്ചത്. കിഴക്കേ ഗോപുരത്തിൻ്റെ ഈ ഭാഗത്തു നിന്നാൽ ബാക്കി 3 ഗോപുരങ്ങളും കാണാം. ഈ കാണുന്നത് തെക്കേ ഗോപുരമാണ്. ദാ ഇപ്പോൾ കാണുന്നത് പടിഞ്ഞാറ ഗോപുരം. ആ കാണുന്നത് വടക്കേ ഗോപുരം. ദുർഗയുടെ മഹിഷാസുരമർദ്ദിനിയുടെ വിഗ്രഹം. രാവിലെ വിവാഹിതരായിട്ടുള്ള ഏതോ വധൂവരന്മാർ നടരാജപ്രീതിക്ക് വേണ്ടി വന്നിരിക്കുന്നു. മംഗളം ആശംസിച്ചുകൊണ്ട് അവരെ ഒന്ന് ക്യാമറയിലാക്കി. രസകരമായ ഒരു കഥയുണ്ട്. ശിവനും പാർവതിയും കൂടി ഒരു നൃത്ത മത്സരം നടത്തി.
വിഷ്ണുവായിരുന്നു അതിലെ ജഡ്ജി. നൃത്തത്തിനിടയിൽ ശിവന്റെ വലതുകാലിലെ കുണ്ഡലം താഴെ വീണു. നൃത്തം തുടരുന്നതിനിടയിൽ തന്നെ വലതുകാൽ കൊണ്ട് ആ കുണ്ഡലം തിരികെ കാതിൽ നിക്ഷേപിക്കുകയാണ് അത്രേ ശിവൻ ചെയ്തത്. മത്സരത്തിൽ ശിവൻ വിജയിയായി എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ശിവന്റെ മുഖത്ത് വിജയിയുടെ ഭാവവും പാർവതിയുടെ മുഖത്ത് പരാജിതയുടെ ഭാവവും പ്രത്യേകം ഒപ്പിയെടുക്കാനായി ഈ ശില്പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കിഴക്കേ ഗോപുരം വഴി നമ്മൾ രണ്ടാം വലയത്തിലെത്തുന്നു. വടക്കേ ഗോപുരത്തിനും കിഴക്കേ ഗോപുരത്തിനും ഇടയിലായി ശിവഗംഗാ തീർത്ഥത്തിനോട് ചേർന്നാണ് പാർവതിയുടെ അല്ലെങ്കിൽ ശിവകാമി അമ്മൻ്റെ ക്ഷേത്രം. ക്ഷേത്രമുറ്റത്ത് നല്ല പൊക്കമുള്ള ഒരു സ്തൂപമുണ്ട്. അവിടെ നിന്നാൽ നാല് ഗോപുരങ്ങളും ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കാണാം. മറ്റെവിടെയും ഈ സൗകര്യം ലഭ്യമല്ല. അക്കാണുന്നതാണ് കിഴക്കേ ഗോപുരം. ഇത് തെക്കേ ഗോപുരത്തിൻ്റെ തലപ്പ്. ഇത് പടിഞ്ഞാറേ ഗോപുരം. ഇത് വടക്കേ ഗോപുരം. കുളത്തിനോടും പുറംമതിലിനോടും ഇടയ്ക്കുള്ള സ്ഥലം ഒരു പൊതുവഴി പോലെയാണ്. ഈ ഒരു പോയിന്റിൽ നിന്ന് നാല് ഗോപുരങ്ങളെയും തൊഴുത് പോകുന്ന കാൽനട യാത്രക്കാരെയും കണ്ടു. ക്ഷേത്രത്തിൻ്റെ മേൽത്തട്ടിൽ 17-ാം നൂറ്റാണ്ടിൽ നിന്നുള്ള ഫ്രസ്കോ പെയിൻറ്റിങ്ങുകൾ, കളുടെയും പഴങ്ങളുടെയും വിത്തുകളുടെയും എല്ലാം നിറങ്ങൾ ചേർത്തുകൊണ്ടുണ്ടാക്കിയ നൈസർഗികമായ ചായക്കൂട്ടുകളാണ് ഇതിനുപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയും ക്ഷേത്രത്തിനുള്ളിലേക്ക് ക്യാമറയ്ക്ക് പ്രവേശനമില്ല. കരിങ്കൽ തൂണുകളിലെല്ലാം ധാരാളം കൊത്തുപണികൾ. ഒരേ സമയം രണ്ട് ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് തരത്തിൽ, ഒരു ഭാഗത്തു നിന്ന് നോക്കിയാൽ ആനയാണെന്നും മറുഭാഗത്തു നിന്ന് നോക്കിയാൽ കാളയാണെന്നും തോന്നുന്ന ഒരു പെയിൻറ്റിങ്. ഇതുപോലുള്ള നിരവധി കൊത്തുപണികളാൽ സമൃദ്ധമാണ് ഈ ക്ഷേത്രവും. ഈ കൊത്തുപണികൾ 12-ാം നൂറ്റാണ്ടിലേതാണ്. പുരാന്തക ചോളൻ എന്ന മഹാരാജാവിൻ്റെ കുഷ്ഠരോഗം മാറുന്നത് ശിവഗംഗ എന്ന ഈ തീർത്ഥത്തിൽ വന്ന് കുളിച്ചതിന് ശേഷമാണ്. ഏറ്റവും വലുതും പരിശുദ്ധവുമായി കണക്കാക്കപ്പെടുന്നത് ഈ ശിവഗംഗ തീർത്ഥമാണ്. 7 ഉറവകളിൽ നിന്നുള്ള ജലമാണ് ഈ തീർത്ഥത്തിൽ ശേഖരിക്കപ്പെടുന്നത്. സാധാരണ ഏതൊരു അമ്പലക്കുളത്തിലും ഉള്ളതുപോലെ തന്നെ കുളത്തിൻ്റെ അരഭിത്തിയിലെല്ലാം ധാരാളം പേർ വെടിവട്ടം കൂടിയിരിക്കുന്നു. തീർത്ഥത്തിൻ്റെ ഇങ്ങേക്കരയിൽ ശിവകാമസുന്ദരിയായ പാർവതിയുടെ ക്ഷേത്രം. കുളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വൃത്തിയായി പടുത്തുകെട്ടിയ പടവുകൾ നാല് ചുറ്റുമുണ്ട്. കുളിപ്പുര താങ്ങി നിർത്തുന്നത് കടഞ്ഞെടുത്ത തൂണുകളാണ്. അക്കാണുന്നത് 1000 കാൽ മണ്ഡപം എന്നറിയപ്പെടുന്ന രാജ്യസഭയാണ്. വർഷത്തിൽ 2 തവണയാണ് രാജ്യസഭ തുറക്കുക. ജൂലൈയിൽ നടക്കുന്ന ആണി തിരുമഞ്ജനത്തിനും ഡിസംബറിൽ നടക്കുന്ന ശിവരാത്രി മഹോത്സവത്തിനും. അന്നേ ദിവസം മുഖ്യ പ്രതിഷ്ഠയായ നടരാജ വിഗ്രഹം ശ്രീകോവിലിൽ നിന്നും പുറത്തേക്ക് എഴുന്നള്ളിച്ചു വരികയും 1000 കാൽ മണ്ഡപത്തിൽ ദർശനത്തിന് വയ്ക്കുകയും ചെയ്യുന്നു. രാജ്യസഭയ്ക്ക് പുറമേ നൃത്തസഭ, പേരമ്പലം, ചിത്രമ്പലം, പൊന്നമ്പലം എന്നിങ്ങനെ 4 പ്രധാന മണ്ഡപങ്ങൾ കൂടി ക്ഷേത്രത്തിനകത്തുണ്ട്. 1000 കാൽ മണ്ഡപത്തിന് 1000 കാലില്ല, 999 കാലേ ഉള്ളൂ. 1000-ാമത്തെ കാൽ ശിവൻ്റേതാണ് എന്നൊരു വിശ്വാസമുണ്ട്. രഥോത്സവത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് ഈ കാണുന്നത്. മുഖ്യ പ്രതിഷ്ഠകളായ നടരാജർ, പാർവതിയമ്മൻ, മാണിക്യവാസകർ തുടങ്ങിയവരുടെ വിഗ്രഹങ്ങളാണ് ഇപ്രകാരം പ്രദക്ഷിണമായി എഴുന്നള്ളിക്കുന്നത്. ഈ നടപ്പന്തലിൻ്റെ മേൽത്തട്ട് നിറയെ ശിവതാണ്ഡവത്തിൻ്റെ വിവിധ ഘട്ടങ്ങളാണ്.
ഈ ചുവടുകളുടെ പുനരാവിഷ്കാരങ്ങളാണ് കിഴക്കേ ഗോപുരത്തിൻ്റെ ചുവരിൽ നമ്മൾ നേരത്തെ കണ്ടത്. വെളുത്ത മുണ്ടും ഉത്തരീയവും കുടുമയും എല്ലാമായി ഇവിടത്തെ പൂജാരിമാരെ ദീക്ഷിതർ എന്നാണ് വിളിക്കുക. ശിവന്റെ വാഹനമായ നന്ദിയുടെ പ്രതിമയാണ് കാണുന്നത്. തികച്ചും ഒറിജിനൽ എന്ന് പറയാവുന്നത് മൂന്നിടത്തെ നന്ദി പ്രതിമകളാണ് അത്രയും. ആദ്യത്തേത് ആന്ധ്രയിലെ ലേവാക്ഷിയിലെ, രണ്ടാമത്തേത് തഞ്ചാവൂരിലെ ബൃഹദേശ്വരത്തിലും, മൂന്നാമത്തേത് മൈസൂരിലെ ചാമുണ്ടേശ്വരിയിലും. മുഖ്യ പ്രവേശന കവാടത്തിൻ്റെ മുന്നിലുള്ള നടപ്പന്തലിനും മീതെ നിറയെ പെയിൻറ്റിങ്ങുകളും കൊത്തുപണികളുമാണ്. പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ ഒന്നായ ചിദംബരം ക്ഷേത്രം ആകാശത്തെ പ്രതിനിധീകരിക്കുന്നു. ഇക്കാണുന്നതാണ് ആകാശലിംഗം. കാഞ്ചീപുരത്തുള്ള ഏകാംബരേശ്വര ക്ഷേത്രം ഭൂമിയെ പ്രതിനിധീകരിക്കുമ്പോൾ, തിരുവണ്ണാമലയിലെ അരുണാചലേശ്വര ക്ഷേത്രം അഗ്നിയെ പ്രതിനിധീകരിക്കുന്നു. തിരുവാണേക്കാവിലുള്ള ജംബുകേശ്വര ക്ഷേത്രം വരുണനെ അഥവാ വെള്ളത്തെ പ്രതിനിധീകരിക്കുമ്പോൾ, ആന്ധ്രാപ്രദേശിലെ കാളഹസ്തി വായുവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. കാളഹസ്തി, കാഞ്ചീപുരം, ചിദംബരം, ഈ മൂന്ന് ക്ഷേത്രങ്ങളും 79 ഡിഗ്രി കിഴക്കേ രേഖാംശത്തിലാണ്, ഒരേ നേർരേഖയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നത് നമ്മളെ അമ്പരപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വസ്തുതയാണ്. ചിത്ത് എന്നും അമ്പരം എന്നുമുള്ള രണ്ട് വാക്കുകൾ ചേർന്നതാണ് ചിദംബരം. ചിത്ത് എന്നാൽ മനസ്സ് എന്നും അറിവ് എന്നും അർത്ഥം. അമ്പരം എന്നാലോ ആകാശം എന്നർത്ഥം. പരിധിയും പരിമിതിയുമില്ലാത്ത അറിവിൻ്റെ ആകാശം എന്നാണ് ചിദംബരം എന്ന വാക്കിനർത്ഥം. ആനന്ദ താണ്ഡവം അഥവാ കോസ്മിക് ഡാൻസ് ആണ് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആധാരം എന്നാണ് ശൈവമത വിശ്വാസം. ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി അങ്ങോട്ട് ഫോട്ടോഗ്രാഫി നിരോധിത മേഖലയാണ്. അതിനകത്തെ കാഴ്ചകൾ എനിക്കാവുന്ന വിധം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. പൊന്നമ്പലം എന്നറിയപ്പെടുന്ന മുഖ്യ ശ്രീകോവിലിൽ പ്രധാനമായി മൂന്ന് പ്രതിഷ്ഠകളാണുള്ളത്. ആനന്ദ താണ്ഡവമാടുന്ന നടരാജനാണ് മധ്യത്തിൽ. ആദ്യത്തേത് ചിദംബര രഹസ്യമാണ്, അതേക്കുറിച്ച് പിന്നീട് വിശദമായി പറയാം. ആനന്ദ താണ്ഡവമാടുന്ന നടരാജനൊപ്പം തന്നെ ശിവകാമസുന്ദരി. ഇത് സ്ഫടികലിംഗമാണ്. ഓരോ പൂജാസമയത്തും സ്ഫടികലിംഗം പുറത്തെടുത്ത് അഭിഷേകം നടത്തുന്നു. ശരീരത്തിൻ്റെ ഊർധ്വഭാഗം സർപ്പാകൃതിയുള്ള പതഞ്ജലി മഹർഷിയും ഊർധ്വഭാഗം വ്യാഘ്രത്തെ പോലെയുള്ള വ്യാഘ്രപാദ മഹർഷിയും തില്ലൈവനത്തിലെ സ്വയംഭൂലിംഗത്തെ ആരാധിച്ചെന്നും, നടരാജൻ്റെ ആനന്ദ താണ്ഡവം നേരിൽ കാണുന്നതിന് വേണ്ടി തപസ് ചെയ്തു എന്നുമാണ് ഐതിഹ്യം. കുഷ്ഠരോഗത്താൽ വലഞ്ഞിരുന്ന പുരാന്തകചോളൻ എന്ന മഹാരാജാവ് മുനിമാരുടെ ഉപദേശാനുസരണം ശിവഗംഗ എന്ന ദിവ്യതീർത്ഥത്തിൽ ഇറങ്ങി സ്നാനം ചെയ്യുന്നു. രോഗമുക്തി വന്നതിനെ തുടർന്ന് അദ്ദേഹം ശിവഭഗവാനു വേണ്ടി പണിത ക്ഷേത്രമാണത്രേ ചിദംബരം. പൊന്നമ്പലം മേഞ്ഞിരിക്കുന്നത് 21,600 സ്വർണ തകിടുകൾ കൊണ്ടാണ്. നമ്മുടെ ഒരു ദിവസത്തെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ എണ്ണമാണ് 21,600. ഇവ 72,000 ആണികൾ കൊണ്ടാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ശരീരത്തിൽ 72,000 നാഡിഞരമ്പുകളുണ്ടെന്നാണ് കണക്ക്. മനുഷ്യ ശരീരത്തിൽ ഹൃദയം എപ്രകാരം അല്പം ഇടത്തോട്ട് ചെരിഞ്ഞാണോ ഇരിക്കുന്നത്, അപ്രകാരം അല്പം ഇടത്തോട്ട് മാറിയാണ് പൊന്നമ്പലത്തിൻ്റെ സ്ഥാനം. ഇങ്ങനെ ക്ഷേത്രഘടനയ്ക്ക് ഒട്ടേറെ സവിശേഷതകൾ പറയാനുണ്ട്. എന്താണ് ചിദംബര രഹസ്യം? പൂജയ്ക്കിടയിൽ ദീക്ഷിതർ എപ്പോഴെങ്കിലും ഇടതുവശത്തുള്ള കർട്ടൻ മാറ്റിക്കാണിക്കുന്നു. സ്വർണത്തിൽ തീർത്ത കൂവളമാലയാണ് നമ്മൾ കാണുന്നത്.
അരൂപിയായ നിരാകാരമായ ബ്രഹ്മമാണ് ചിദംബര രഹസ്യം. സംഹാരമൂർത്തിയാണ് ശിവൻ. വലങ്കാൽ കൊണ്ട് ചവിട്ടിപ്പിടിച്ചിരിക്കുന്ന അസുരൻ നമ്മുടെ അജ്ഞാനത്തെയും അഹംബോധത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. വലങ്കയിലെ ഉടുക്ക് ലോകത്തിൻ്റെ ഭ്രമണത്തെയും ഇടങ്കയിലെ അഗ്നി തിന്മയെ ഇല്ലാതാക്കി നന്മയെ വീണ്ടെടുക്കുന്ന ശുദ്ധീകരണത്തെയും കാണിക്കുന്നു. ചോളരെ കീഴടക്കിയ വിജയനഗര ചക്രവർത്തിയായിരുന്ന കൃഷ്ണദേവരായർ വൈഷ്ണവ മതവിശ്വാസിയായതുകൊണ്ട് ശിവനൊപ്പം തന്നെ പ്രാധാന്യം വിഷ്ണുവിനുമുണ്ട്. മുഖ്യ ശ്രീകോവിലിന് തൊട്ടു തന്നെയാണ് ഗോവിന്ദരാജക്ഷേത്രവും. ഗാംഭീര്യം തികഞ്ഞ ക്ഷേത്രത്തിന് ചുറ്റും പഴമയുടെ കാവൽക്കാരെന്നോണം നിൽക്കുന്ന ഗംഭീരങ്ങളായ ഗോപുരങ്ങൾ. അമ്പലത്തിൻ്റെ ഊട്ടുപുരയുടേതാണെന്ന് തോന്നി പുകക്കുഴലുകൾ. ക്ഷേത്രം വക വലിയ ഗോശാല. ധാരാളം പശുക്കളും അവയുടെ നോട്ടക്കാരുമുണ്ട്. വൈക്കോൽ അട്ടിയിട്ടിരിക്കുന്നത് ഇവിടെ നിന്നേ കാണാം. നാലാം ഗോപുരവും കടന്ന് മുന്നിലേക്ക്. അടുത്ത മാസം നടക്കാൻ പോകുന്ന ആണി തിരുമഞ്ജനത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാണ് ഈ കാണുന്നത്. മഹാക്ഷേത്രത്തെക്കുറിച്ച് എന്നാലാവും വിധം ഞാൻ വിവരിച്ചിട്ടുണ്ട്. പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഇനിയും പറയാൻ കിടക്കുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില ഐതിഹ്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ കൂടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചെയ്യാൻ മറക്കരുത്. അധികം വൈകാതെ പുതിയ വീഡിയോയുമായി കാണുന്നത് വരേക്കും ഗുഡ് ബൈ. ശ്രീലത.